ഭവനരഹിതർക്ക് വാസസ്ഥലം ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ലൈഫ് പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. 2 ലക്ഷം വീടുകൾ പൂർത്തിയായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി 2017 ആരംഭിച്ച പദ്ധതിയിൽ ഈ ജനുവരി മാസത്തോടെ 2 ലക്ഷം വീടുകളാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഭവനരഹിതരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. ആദ്യഘട്ടം പൂർത്തിയായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ താക്കോൽ ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെ ഏൽപ്പിക്കണം എന്നതാണ് നാം കാണുന്നത്. 2 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ഡേയിൽ കേരളത്തിന്റെ ബഹുമാന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് വെച്ച് നടത്തുവാനാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന കുടുംബങ്ങൾക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. വിവിധ പദ്ധതികളിൽ നിർമ്മാണം ആരംഭിച്ച് പണിമുടങ്ങിക്കിടക്കുന്ന വീടുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കാനായെന്നും മന്ത്രി പറഞ്ഞു. അതിരമ്പുഴ സെന്റ് അലോഷ്യസ് സ്കൂളിൽ നടന്ന ഏറ്റുമാനൂർ ബ്ലോക്ക് തല ലൈഫ് മിഷൻ കുടുംബസംഗമത്തിൽ കെ സുരേഷ് കുറുപ്പ് MLA അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴിക്കാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. 24 കോട്ടയം.